ഹലോ, എല്ലാവർക്കും കുഡൂസ് ഹോമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചൂരമീൻ അഥവാ കുടുതമീനാണ് കറി വയ്ക്കാൻ പോണത്. അതിനായി ഞാൻ മീൻ കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരു അര കിലോ മീനുണ്ടത്. പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, രണ്ട് ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഉപ്പ്, പിന്നെ ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി നടു ചീന്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഉള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, എരിവുള്ള ടൈപ്പ് പച്ചമുളകാണ് ഞാൻ എടുത്തേക്കണത്. പിന്നെ കറിവേപ്പില. പിന്നെ ഞാനൊരു ആറ് ചുള കുടം പുളി വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ മുറി നാളികേരം നല്ല തിക്ക് പാലായിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കറി ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണം മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതച്ചതും എല്ലാതും ഇട്ട് കൊടുക്കുക അതിലേക്ക്. ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാതും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ കുടംപുളി കുതിർത്ത് വെച്ചിരിക്കുന്നത് ഇടുക. ഇനി ഇതിലേക്ക് ഇത് നെഗുക്ക വെള്ളമൊഴിക്കണം. അധികം വെള്ളമൊഴിക്കരുത്, ഈ മീൻ വേകാനുള്ള വെള്ളം മാത്രം ഒഴിക്കുക. ഇപ്പോൾ ഇത്രയും വെള്ളം മതി. മീൻ കഷ്ണങ്ങളൊന്ന് മുങ്ങി കിടക്കണ വിധത്തിലുള്ള വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇത് നമുക്ക് അടുപ്പിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ മീൻ നന്നായി തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ ഒന്ന് നന്നായി വെന്ത് കിട്ടണം. അപ്പോൾ ഇതൊന്ന് നന്നായി വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് പതുക്കെ ഒന്ന് ചിറ്റിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കഷ്ണമൊക്കെ വെന്തുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് നാളികേരപ്പാൽ ഒഴിക്കാം. നാളികേരപ്പാൽ ഞാൻ നന്നായി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ മീൻ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നാളികേരപ്പാൽ ഒഴിച്ചിട്ട് അധികം അങ്ങനെ തിളപ്പിക്കണ്ട, ചെറുതായി ഒന്ന് തിളച്ചാൽ മതി. ഇത് പാകമായിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കറി ഓഫ് ചെയ്യാം. ഇനിയൊരു ചീനച്ചട്ടി വെച്ചിട്ട് ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് ഞാൻ ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഉള്ളി നമുക്ക് നന്നായി മൂപ്പിച്ചെടുക്കണം. ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം. അപ്പം നമ്മുടെ അടിപൊളി കുടുതമീൻ അഥവാ ചൂരമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ കറി കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയി വരുന്നത് വരെ ഓക്കെ, താങ്ക് യു.